Hello, my dear friends. I am Joshi Odetil, Josh Tours, Rome. I am a Europe Mulden tour. I am going to show you this video. St. Peter's Basilica. I am going to show you the St. Peter's Basilica picture. St. Peter's Basilica, the Holy See capital. Ipe Kanana, other than the Porai Kanana, St. Peter's Basilica, Pani Doraganada, Ayrathi Anuti Erilana than the Pani Doraganada, Ayrathi Arunuti with the Erilana isn't a Pani the Irunada, other the Yega Desham, Nutir with the Varshangundan than the Pani the Irunada, Michelangelo Ulpadeola, Air Engineer Marayanu, isn't the Engineer Mare, Michelangelo and the Pradana, Pangavichiralam, Michelangelo isn't a Pani Dorangan by the Simpulike, Yerbatanja Vice at the Prayunda. Rome, allengil Europe le thanne varuna ende ettom ettom kudula clients aavashyapadunna salaanu ee Vatican. Vatican nu parayunnathu nammal onnu oru jeevithathil orikkalengilum onnu kandirikkanda salam thanneyanu Vatican. Idu valare vishadamayittu njan idinte porayilotte ningalude karyangal paranjirunnundu. Ippo njan nikkunnathu innathe date 23 July 2020 aanu. Ennu paranja COVID kaaranam ibide poduve aal valare koravaanu. അതുപോലെ ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം ലോകത്തിലെ ഏറ്റവും കുറവ് റെസിഡൻസ് ഉള്ള രാജ്യം അതുപോലെ ഒരേ നഗരത്തിൽ തന്നെ അതായത് റോമിലാണ് രണ്ടിന് വത്തിക്കാന്റെ ക്യാപിറ്റലും ഇറ്റലിയുടെ ക്യാപിറ്റലും റോം തന്നെയാണ് അതുപോലെ ക്യുസിനൊക്കെ വരുന്ന ഒരു ചോദ്യമാണ് ഏഴ് മലകളാൽ ചുറ്റപ്പെട്ട നഗരം അതും റോമാണ് അതുപോലെ തന്നെ യൂറോപ്യൻ റാണി എന്ന് അറിയപ്പെടുന്ന നഗരം അതും റോമാണ് അപ്പോൾ അങ്ങനെ ഇങ്ങനെയെല്ലാം വിശേഷിപ്പിക്കാൻ പറ്റുന്ന റോമ നഗരത്തിൻ്റെ സെൻറ്ററിലുള്ള വത്തിക്കാൻ്റെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത് ഈ വത്തിക്കാൻ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമാണെന്ന് പറഞ്ഞു 44 ഹെക്ടറേ ഉള്ളൂ വത്തിക്കാൻ 108 ഏക്കർ അതാണ് ഈ കാണുന്ന നിങ്ങൾ ഈ കാണുന്ന രാജ്യം വത്തിക്കാനിലേക്ക് കയറാൻ വേണ്ടി മെറ്റൽ ഡിറ്റക്ടറിനകത്തൂടെ കയറുന്നതിന് വേണ്ടി ക്യൂ നിൽക്കുന്ന ആൾക്കാരാണ് ഈ കാണുന്നത് വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ സാധാരണ ഇവിടെ ക്യൂ ഒക്കെ നിന്നാൽ ഒരു മണിക്കൂറൊക്കെ നിൽക്കാതെ ക്യൂ തീരുന്നതല്ല കാരണം ഈ ക്യൂ ഇപ്പോൾ കൂടി വന്ന 10, 50, 100 പേരേ ഉള്ളൂ മറ്റേത് ആയിരക്കണക്കിന് ആൾക്കാരാണ് വത്തിക്കാനകത്തോട്ട് കയറാൻ വേണ്ടി ക്യൂ നിൽക്കുന്നത് ഇതിപ്പം വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ ഇത് കണ്ടില്ലേ ആ ഫൗണ്ടൻ കണ്ടില്ലേ ഇതിൻ്റെ വത്തിക്കാൻ്റെ രണ്ട് സൈഡിൽ ഓരോ ഫൗണ്ടൻ ഉണ്ട് അതിൻ്റെ ഇടത്തെ സൈഡിൽ വത്തിക്കാനിൽ നോക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലെ ഫൗണ്ടനോട് ചേർന്നിട്ടാണ് ഈ എൻട്രൻസ് വത്തിക്കാനിലകത്തേക്ക് കയറാനുള്ള മെറ്റൽ ഡിറ്റക്ടർ ഉള്ളത് അതിനകത്ത് കയറുന്നതിന് വേണ്ടി നിൽക്കുന്ന ജനമാണ് ഈ കാണുന്നത് വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ അതുപോലെ തന്നെ ഈ വത്തിക്കാൻ സ്ക്വയറിൻ്റെ ഒത്ത സെൻറ്ററിലുള്ളതാണ് ഈ സ്തൂപം ഇത് കണ്ടില്ലേ ഈ കൽ സ്തൂപം ഇത് 4-ാം നൂറ്റാണ്ടിൽ ഇത് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നതാണ് 4-ാം നൂറ്റാണ്ടിൽ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഈ കൽ സ്തൂപം പത്രോസ് ലിഹായുടെയും പൗലോസ് ലിഹായുടെയും സ്റ്റാച്ചു ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇതിൽ പത്രോസ് ലിഹായുടെ സ്റ്റാച്ചു ആണ് ഈ കാണുന്നത് ആദ്യത്തെ മാർപ്പാപ്പ പത്രോസ് ലിഹായുടെ വത്തിക്കാൻ്റെ ഫ്രണ്ടിൽ ലെഫ്റ്റ് സൈഡിൽ സ്ഥാപിച്ചിരിക്കുന്ന പത്രോസ് ലിഹായുടെ സ്റ്റാച്ചു ആണ് ഈ കാണുന്നത് അതുപോലെ ഇത് വത്തിക്കാൻ്റെ ഫ്രണ്ടിൽ ഈ കാണുന്നത് പൗലോസ് ലിഹായുടെ സ്റ്റാച്ചു പൗലോസ് ലിഹായുടെ സ്റ്റാച്ചുവിൽ പൗലോസ് ലിഹായുടെ കയ്യിൽ വാളും പുസ്തകവും ഉണ്ട് അതുപോലെ പത്രോസ് ലിഹായുടെ കയ്യിൽ താക്കോലും നിങ്ങളിപ്പോൾ ഈ കാണുന്നത് വത്തിക്കാൻ സ്ക്വയറാണ് വത്തിക്കാൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ പിയാസ സൻ പിയാത്രോ എന്ന് പറയും അത് വത്തിക്കാൻ ബസീലിക്കയുടെ നേരെ ഫ്രണ്ടിലാണ് ഈ വത്തിക്കാൻ സ്ക്വയർ ഈ വത്തിക്കാൻ സ്ക്വയറിൻ്റെ ചുറ്റും നിങ്ങൾ ഈ കാണുന്ന കണ്ടു തൂണ് പോലെ അങ്ങനെ രണ്ട് സൈഡിലും തൂണ് കൊണ്ട് ഏകദേശം ഒരു താക്കോലിൻ്റെ ഷേപ്പിൽ രണ്ട് സൈഡിലും തൂണ് കൊണ്ട് ഇങ്ങനെ ഒരു ആർച്ചുണ്ട് അതിൻ്റെ അകത്താണ് ഈ വത്തിക്കാൻ സ്ക്വയർ ഉള്ളത് വത്തിക്കാൻ സ്ക്വയറിൻ്റെ തറ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും അത് കല്ലാണ് പാകിയിരിക്കുന്നത് സ്ക്വയറായിട്ടുള്ള കല്ലുകളാണ് ഈ വത്തിക്കാൻ ഇപ്പം നിങ്ങൾ നേരെ കാണുന്ന ആ ബിൽഡിങ്ങിൻ്റെ ജനലിലുണ്ട് ആ ജനലാണ് ഞായറാഴ്ച ദിവസം പോപ്പ് വരുന്നത് ഇതാണ് വത്തിക്കാൻ സെൻറ്റ് പീറ്റേഴ്സ് ബസീലിക്കയുടെ നേരെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ് ഇപ്പം നിങ്ങൾ കാണുന്നത് അതുപോലെ ആ മോളിൽ കാണുന്നതാണ് വത്തിക്കാൻ്റെ ഡൂം ആ ഡൂമിനെ പറ്റി ഞാൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ വലത്തെ സൈഡിലും ലെഫ്റ്റ് സൈഡിലും പത്രോസ് ലിഹായുടെയും പൗലോസ് ലിഹായുടെയും 5.5 മീറ്റർ ഉള്ള രണ്ട് സ്റ്റാച്യൂസ് ഉണ്ട് ഇത് ആൾക്കാർക്ക് അടുത്ത് കാണുന്നതിന് വേണ്ടി രണ്ട് സൈഡിലും ടി വി സ്ഥാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വത്തിക്കാൻ്റെ വത്തിക്കാൻ സ്ക്വയറിൽ
വലത്തെ രണ്ട് സൈഡിലും രണ്ട് ഫൗണ്ടൻസ് ഉണ്ട് അത് 1856 അല്ല 1675 കാർലോ ബെർണിനി എന്ന് പറഞ്ഞയാളും 1613 കാർലോ മൊഡേർണോ എന്ന് പറഞ്ഞയാളും ഈ രണ്ട് പേരാണ് രണ്ട് സമയത്തായിട്ട് ഈ വത്തിക്കാന്റെ വലത്തെ സൈഡിലും ഇടത്തെ സൈഡിലും രണ്ട് ഫൗണ്ടൻസ് സ്ഥാപിച്ചിട്ടുള്ളത് ഇപ്പോ നമ്മൾ ഈ കാണുന്നത് അതായത് ഇപ്പോ നിങ്ങൾ കാണുന്നെന്ന് പറയുന്നത് നമ്മൾ മെറ്റൽ ഡിറ്റക്ടറിന്റെ അകത്തൂടെ കയറി വത്തിക്കാനകത്തേക്ക് എൻട്രൻസിലേക്ക് നടന്നു പോകുന്നതാണ് മെറ്റൽ ഡിറ്റക്ടറിന്റെ ഭാഗം നമുക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റത്തില്ല കാരണം അവിടെ പോലീസ് സമ്മതിക്കില്ല അപ്പോൾ നമ്മൾ ഇപ്പോ നേരെ കാണുന്ന ആ ഒരു ഡോർ ഉണ്ട് ആ ഡോറിന്റെ സൈഡിൽ കൂടി അകത്തോട്ട് കയറുമ്പോഴാണ് ഈ വത്തിക്കാൻ കൂപ്പളയിലോട്ട് കയറി പോകുന്ന സ്റ്റെപ്സും കാര്യങ്ങളും എല്ലാം അവിടെയാണ് അത് അവിടുന്ന് നമ്മൾ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് നമ്മൾ വത്തിക്കാൻ സ്ക്വയറിനകത്തേക്കാണ് ഇപ്പോൾ കയറി പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഈ വത്തിക്കാൻ്റെ ഈ നേരെ ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞ് ഫ്രണ്ടിലേക്ക് നോക്കിയാൽ ഈ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയർ നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഈ കാണുന്നതാണ് സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയർ ഇവിടുന്ന് നേരെ നിങ്ങൾ ഫ്രണ്ടിൽ കാണുന്നത് അവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ടൈബർ റിവർ അതായത് ലൂങ്കോ തേവര എന്ന് ഇവിടെ പറയും തേവര റിവർ അതിന് ടൈബർ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് ആ ടൈബർ റിവർ വരെ നമുക്ക് റിവർ ശരിക്കും കാണാൻ മേലെങ്കിലും നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് വത്തിക്കാൻ്റെ എൻട്രൻസിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഈ കാണുന്നത് ഈ കാണുന്നതാണ് ഹോളി ഡോർ ഈ ഹോളി ഡോറിനെ പറ്റി ഒരുപക്ഷെ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ജൂബിലി വർഷങ്ങളിൽ മാത്രമാണ് ഈ ഹോളി ഡോർ തുറക്കുന്നത് അപ്പോൾ ഇത് ഈ ഡോറിനകത്തൂടെ വത്തിക്കാനകത്ത് പ്രവേശിച്ചാൽ ദണ്ഡവിമോചനം അതായത് പാവം പൊറുക്കും എന്നാണ് ഒരു വിശ്വാസം സാധാ ഇത് സിംഗപ്പൂരിൽ നിന്ന് വന്ന എൻ്റെ ഒരു ക്ലയൻസാണ് സിബി ഇതാണ് വത്തിക്കാൻ്റെ ഫ്രണ്ട് വത്തിക്കാൻ്റെ ആകവശമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നേരെ കാണുന്നതാണ് ഇപ്പം നമ്മളിപ്പോൾ ഇനി നമ്മൾ നേരെ കാണാൻ പോകുന്നതാണ് മൈക്കലാഞ്ചലോ ചെയ്ത ലാ പിയത്ത എന്ന് പറയുന്ന ശില്പത്തിൻ്റെ ലോട്ടാണ് അതാണ് നമ്മളിപ്പോൾ കാണാൻ നേരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ലാ പിയത്തയെ പറ്റി പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ലക്ഷണമൊത്ത ശില്പം എന്നാണ് ലാ പിയത്ത അറിയപ്പെടുന്നത് മൈക്കലാഞ്ചലോ ഏകദേശം 22 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഈ ലാ പിയത്ത ചെയ്യുന്നത് കുരിശിൽ മരിച്ച കർത്താവിനെ മാതാവിൻ്റെ മടിയിലെടുത്ത് കടത്തിയിരിക്കുന്നതാണ് ലാ പിയത്ത ഈ 500 വർഷമായിട്ടും ലോകത്തിലെ ഏറ്റവും ലക്ഷണമൊത്ത ശില്പമായിട്ട് അറിയപ്പെടുന്നതാണ് ലാ പിയത്ത വത്തിക്കാൻ്റെ അകത്ത് വലത്തെ സൈഡിലായിട്ടാണ് ഇത് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് നമുക്കിപ്പോൾ ഇതേ തൊടാനൊന്നും പറ്റിയില്ല കുറച്ച് ദൂരെ നിന്ന് നമുക്ക് കാണാം ഫോട്ടോ എടുക്കാം എല്ലാം ചെയ്യാം ഇപ്പോൾ നമ്മൾ വത്തിക്കാൻ്റെ ഓൾട്ടർ സൈഡിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വലത്തെ സൈഡ് നിങ്ങൾ കാണാൻ പോകുന്നതാണ് ജോവാനി പാവ്ലോ സെക്കൻഡോ അതായത് ജോൺ പോൾ സെക്കൻഡിൻ്റെ തോമ്പാണ് നിങ്ങളിപ്പോൾ ഈ വലത്തെ സൈഡിൽ കാണുന്നത് തെയ് കാണുന്നതാണ് ജോൺ പോൾ സെക്കൻഡിൻ്റെ തോമ്പ് അതിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് കസേരയൊക്കെ ഇട്ടിട്ടുണ്ട് നമുക്കവിടെ സൈലൻ്റായിട്ട് എത്ര സമയം വേണമെങ്കിലും നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അവിടെ വത്തിക്കാനിലെ ഗാർഡുകളുണ്ട് അവർ നമ്മളെ അതിനകത്തോട്ട് കയറ്റിവിടും അത് കണ്ടോ ആൾക്കാർ ഇരിക്കുന്ന മുട്ടയെക്കുത്തി നിൽക്കുന്നതുകൊണ്ട് അവിടെ നമുക്ക് ഇരിക്കുകയും മുട്ടയെക്കുത്തി നിൽക്കുകയും ഒക്കെ ചെയ്ത് നമുക്ക് എത്ര സമയം വേണമെങ്കിലും സൈലൻ്റായിട്ട് അവിടെ നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇപ്പം നേരെ കാണുന്നതാണ് ജോവാനി പാവ്ലോ സെക്കൻഡോയുടെ തോമ്പ് ഇപ്പോൾ നമ്മൾ അവിടുന്ന് വീണ്ടും വത്തിക്കാനിലെ മെയിൻ ഓൾട്ടറിലേക്ക് നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കുമല്ലോ ഈ വത്തിക്കാനകത്ത് ചെയ്തു വച്ചിരിക്കുന്ന ഈ ശില്പങ്ങൾ ഈ ഒരുപാട് നമുക്ക് ഒരു വിധത്തിൽ വന്ന് എണ്ണം പറയാൻ പറ്റില്ല അതുപോലെ ആർട്ട് വർക്കുകൾ പെയിൻറ്റിങ്സ് അതുപോലെ ശില്പങ്ങൾ അതുപോലെ വത്തിക്കാൻ്റെ റൂഫ് ചെയ്തിരിക്കുന്ന ഗോൾഡൻ വർക്കുകൾ ഇതെല്ലാം നമുക്ക് ഒരു സ്ഥലത്തും പോയാൽ കാണാൻ പറ്റാത്ത പോലെ അത്രയും ഭംഗിയായിട്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ റൂഫ് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് ഗോൾഡൻ കൊണ്ടാണ് അതുപോലെ ആയിരക്കണക്കിന് ശില്പങ്ങളാണ് ഇതിലെവിടെയോ ഈ വത്തിക്കാൻ്റെ മെയിൻ ഓൾട്ടറിന് ഫ്രണ്ടിലുള്ള സ്പേസാണ് നിങ്ങൾ ഈ കാണുന്നത് പക്ഷേ അവിടെ പെയിൻറ്റിങ്ങും കാര്യങ്ങളും നടക്കുന്നത് കൊണ്ട് അത് ചില സ്ഥലങ്ങളൊക്കെ മറച്ചിട്ടുണ്ട് ഇതാണ് ഇപ്പോൾ ഈ കാണുന്നതാണ് മെയിൻ ഓൾട്ടർ ആ 4 കാല് കണ്ടോ ആ പിരിഞ്ഞിട്ടുള്ള 4 കാല് അതിൻ്റെ നേരെ അടിയിലാണ് പത്രോസ് ലിഹാനെ അടക്കിയിരിക്കുന്നത് അപ്പോൾ അതുപോലെ അതിൻ്റെ മുകളിൽ നിങ്ങൾ ഗോൾഡൻ വർക്കുകൾ കാണുന്നുണ്ടല്ലോ ഈ മെയിൻ ഓൾട്ടറിലാണ് മാർപ്പാപ്പ കുർബാന ചെല്ലുന്നത് അതുപോലെ തന്നെ വത്തിക്കാൻ്റെ മെയിൻ ഓൾട്ടർ അല്ലാതെ 2 സൈഡിലുമായിട്ട് ഒരുപാട് എനിക്ക് തോന്നുന്ന ഏകദേശം 20 തോന്നുന്നു ഈ ചെറിയ ചെറിയ ഓൾട്ടറുകളുണ്ട് നമുക്ക് കുർബാന ചെല്ലത്തക്ക രീതിയിലുള്ള ഇപ്പം നിങ്ങൾ ഈ വലത്ത് സൈഡിൽ കാണുന്ന കറുത്ത രൂപം അതും പത്രോസ്ലിഹയുടെ രൂപമാണ് ഈ കാണുന്നത് പത്രോസ്ലിഹയുടെ ഒരു ശില്പം ചെയ്തു വച്ചിരിക്കുന്നതാണ് കാണുന്നത് ഇതാണ് മെയിൻ ഓൾട്ടർ
ഉണ്ടായിരുന്നു. അതിനകത്ത് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ അതങ്ങനെ ആ ഒരു വണ്ടി അതിനകത്ത് ഓടിപ്പോകുന്നത്. അതെന്തോ പെയിൻറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഇപ്പം പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഞാൻ വത്തിക്കാൻ എന്ന് പറയുന്ന രാജ്യം 44 ഹെക്ടർ 108 ഏക്കറാണെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഈ ബസീലിക്ക മാത്രം 2.3 ഹെക്ടറാണ്. അതായത് 5.7 ഏക്കറിലാണ് ഈ പള്ളി ഇരിക്കുന്നത്. പൗലോസ് ലിഹായനെ അടക്കിയ തോമ്പിൻ്റെ മുകളിലാണ് ഈ പള്ളി പണിതിരിക്കുന്നത്. അത് റോമിലെ ടൈബർ റിവറിൻ്റെയും ജെനിക്ലൻസ് ഹില്ല് ഇതിൻ്റെ രണ്ടിൻ്റെ സമീപത്താണ് വത്തിക്കാനും സെൻറ്റ് പീറ്റേഴ്സ് ബസീലിക്കയും സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ഈ പള്ളി പണിതിരിക്കുന്നത് ഈ 120 വർഷം കൊണ്ടാണ് ഈ സെൻറ്റ് പീറ്റേഴ്സ് ബസീലിക്ക പണിതത്. ഇതിന് 7 എഞ്ചിനീയർമാരാണ് മെയിനായിട്ടുണ്ടായിരുന്നത്. ഇത് എക്സാക്റ്റ് ഡേറ്റ്, ഇതിൻ്റെ പണി തുടങ്ങിയ ഒറിജിനൽ ഡേറ്റ് എന്ന് പറയുന്നത് 18 ഏപ്രിൽ 1506 ഇതിൻ്റെ പണി തുടങ്ങുന്നതും 18 നവംബർ 1626 വത്തിക്കാൻ്റെ പണി തീരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ എഞ്ചിനീയർമാരെന്ന് പറയുന്നത് ഡൊണാത്തോ ബ്രഹ്മാന്തെ, അന്തോണിയോ ദ സാഞ്ചലോ ദി യങ്ങർ, മൈക്കിളാഞ്ചലോ, ജാക്കമോ ബറോച്ചി ദ വീഞ്ഞുള, ജാക്കമോ ദ പോർത്ത, കാർലോ മദേർണോ, ജൻ ലോറൻസോ ബെർണീനി, കാർലോ ഫൊന്താന, ഇങ്ങനെയുള്ള എഞ്ചിനീയർമാരാണ് ഇതിൻ്റെ പണി നടത്തിയത്. ഈ 120 വർഷം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഒരാളുടെ ആയുഷ്കാലത്തിലൊന്നും ഇതിൻ്റെ പണി തീർന്നിട്ടില്ല. ഇത് പണിതുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഇതിൻ്റെ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇതിൻ്റെ ഡിസൈൻസ് മാറ്റിയെന്നാണ് നമ്മളിതിനെപ്പറ്റി കൂടുതലായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ നമ്മൾ ഇതിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ വത്തിക്കാനകത്ത് കയറി മൊത്തം ഒന്ന് കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഒരു വിധത്തിലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തതുപോലെ 100 കണക്കിന് ശില്പങ്ങൾ, 100 കണക്കിനല്ല 1000 കണക്കിന് ശില്പങ്ങൾ ഇതിനകത്തുണ്ട്. അതുപോലെ പെയിൻറ്റിങ്സും ഉണ്ട്. അപ്പം അതുപോലെ അതിൻ്റെ തറ ഇട്ടിരിക്കുന്നത് നമുക്കെല്ലാം ഒരു, ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലെങ്കിലും ഇത് നമുക്കൊന്ന് കാണാനുള്ള, പ്രത്യേകിച്ചും ക്രിസ്ത്യാനിറ്റിയിൽ വിശ്വസിക്കുന്നവർക്ക് ഒരിക്കലെങ്കിലും ഇതൊന്ന് കാണാൻ മാത്രമുള്ള കാര്യമുണ്ട് വത്തിക്കാനിൽ. അതാണ് അതിൻ്റെ ഒരു ഒരു പ്രത്യേകത. നിങ്ങൾ ഇപ്പോഴേ കണ്ടുകൊണ്ടിരിക്കുന്നത് വത്തിക്കാനകത്ത് വത്തിക്കാൻ്റെ എൻട്രൻസ് ഗേറ്റിൻ്റെ വലത്തേ സൈഡിൽ മുകളിലായിട്ട് ശ്രീകൃഷ്ണൻ്റെ പടം വരച്ചിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അതായത് ആനപ്പുറത്ത് വരുന്നു, നിങ്ങൾ കണ്ടറിയാം, ആനപ്പുറത്ത് വരുന്നു. ഓലക്കുടയാണ് ചൂടിയിരിക്കുന്നത്. നെറ്റിയിൽ നെറ്റിച്ചുട്ടിയുണ്ട്, കമ്മലുണ്ട്, നീല കളറാണ്, വേഷ്ടിയാണ് വേഷം, പൂണൂലാണ്. ഇത് എക്സാക്റ്റ് ശ്രീകൃഷ്ണനാണ്. വത്തിക്കാനകത്ത് ശ്രീകൃഷ്ണനുണ്ടെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. പക്ഷേ നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ശ്രീകൃഷ്ണൻ്റെ പടമാണ് വത്തിക്കാനകത്ത് വരച്ചു വെച്ചിരിക്കുന്നത്. അതുപോലെ ഈ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പള്ളിയാണ്. 220 മീറ്ററാണ് അതിൻ്റെ നീളം. അതുപോലെ അതിൻ്റെ വീതി എന്ന് പറയുന്നത് 150 മീറ്റർ. ഹൈറ്റ് 136.6 മീറ്ററാണ്. അതുപോലെ ഈ പല എഞ്ചിനീയർമാർ 6-7 എഞ്ചിനീയർമാരുണ്ടായിരുന്നു. ഇത് പലരും പല മോഡലാണ് ഇതിനു വേണ്ടി ഡിസൈൻ ഉണ്ടാക്കിയത്. അവസാനം പലരും ഉണ്ടാക്കിയിരുന്ന മോഡൽ ഒരു സൈഡിലേക്കുള്ള 4 സൈഡിലേക്കുള്ള കാലുകൾക്ക്, അതായത് അതിൻ്റെ 4 സൈഡിലേക്കും ഒരേപോലെ ഇരുന്നിട്ട് സെൻട്രൽ ഡോമായിരുന്നു പല ഡിസൈൻസും. അവസാനം മൈക്കിളാഞ്ചലോയാണ് ഈ ലാറ്റിൻ ക്രൂസ് പോലെ, ഇപ്പോഴത്തെ കുരിശു പോലെ, അതായത് ഒരു സൈഡിലേക്ക് ഉള്ള ആമിന് നീളം കൂടുതലും മറ്റേത് ലാറ്റിൻ ക്രൂസ് പോലെയുള്ള ഈ മോഡൽ മൈക്കിളാഞ്ചലോയുടെ ഡിസൈനായിരുന്നു. അതായിരുന്നു അവസാനം ഡിസൈൻ ചെയ്ത് ഫൈനലൈസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡോമുണ്ട്, അതായത് മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്ന ഡോം. ആ ഡോം ലോകത്തിലെ തന്നെ ഏറ്റവും വലിപ്പം കൂടുതലുള്ള ഡോമാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 21.5 ഫീറ്റ് ആണ് ഈ ഡോമിൻ്റെ ഇൻറ്റീരിയർ സ്പേസ്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ, ഇത് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ആദ്യ എൻട്രൻസ് എടുക്കുന്നത് ഇപ്പോഴാണെങ്കിലും ഇത് ഞാൻ ഡിസംബറിലാണ് ഈ ഭാഗം ഷൂട്ട് ചെയ്തത്. അതുകൊണ്ട് ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള സമയമായിരുന്നതുകൊണ്ട് പുൽക്കൂടാണ് ഈ കാണുന്നത്. വത്തിക്കാനകത്ത് ഒരുപാട് പേര് ഈ വത്തിക്കാനിലെ പുൽക്കൂട് കാണാൻ വേണ്ടി വരുന്നവരുണ്ട്. അതിനുവേണ്ടി തന്നെ വരുന്നവരുണ്ട്. ക്രിസ്മസിൻ്റെ സമയത്ത് വത്തിക്കാനിലെ പുൽക്കൂട് കാണാൻ വേണ്ടി തന്നെ നാട്ടിൽ നിന്ന് വരുന്ന ഒരുപാട് ക്ലയൻസ് ഉണ്ട് ഞങ്ങൾക്ക്. അങ്ങനെ ഞാനിപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ടത് സിംഗപ്പൂരിൽ നിന്ന് വന്ന എൻ്റെ ഒരു ക്ലയൻസ് ആയിരുന്നു. അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫും മോളും അങ്ങോട്ടാണ് വന്നത്. സ്മിത, സിബി, അതുപോലെ തന്നെ അനീറ്റ എന്നാണ് തോന്നുന്നു മകളുടെ പേര്. അപ്പോൾ അവർ ആ ഡിസംബറിൽ ഇത് കാണാൻ വേണ്ടി വന്നതാണ്.
അതുപോലെ ഇപ്പം നമ്മൾ ഇപ്പം നിങ്ങൾ കാണുന്നത് വത്തിക്കാനകത്തു നിന്ന് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി നമ്മൾ വത്തിക്കാൻ സ്ക്വയറിലേക്ക് നടന്നു പോകുന്ന ഇതാണ് നിങ്ങൾ കാണുന്നത്. അതുപോലെ തന്നെ ഈ വത്തിക്കാൻ്റെ തൊട്ടടുത്താണ് കാസൽ സന്താഞ്ചലോ എന്ന് പറഞ്ഞിട്ട് ഒരു ബിൽഡിംഗ് ഉണ്ട്. 1200s പണിതത്. ഈ വത്തിക്കാൻ സ്ക്വയറിൻ്റെ ഫ്രണ്ടിൽ ഈ കാണുന്ന സ്തൂപം അവിടെ വെക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം പത്രോസ് ലിഹായനെ ക്രൂസിഫൈ ചെയ്യുന്നതിനുള്ള സാക്ഷിയായിരുന്നു ഈ സ്തൂപം. അതുകൊണ്ടാണ്, പക്ഷേ അത് അന്ന് ഇവിടെ ആയിരുന്നില്ല. പത്രോസ് ലിഹായനെ ക്രൂസിഫൈ ചെയ്യുന്നത് മറ്റേ ചിർക്കോ മാസിമോ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചായിരുന്നു ക്രൂസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ക്രൂസിഫൈ ചെയ്യുന്ന സ്ഥലത്തിനടുത്താണ് ഇതുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്തൂപമാണ് പത്രോസ് ലിഹായ ക്രൂസിഫൈ ചെയ്യുന്നതിൻ്റെ സാക്ഷിയായതുകൊണ്ടാണ് അതിനെ ഈ വത്തിക്കാൻ സ്ക്വയറിലേക്ക് മാറ്റുന്നത്. അത് 1586 വത്തിക്കാൻ സ്ക്വയറിലേക്ക് ഈ സ്തൂപം മാറ്റുന്നത്. ഈ വക കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഞാനീ പറഞ്ഞത് ഞാനിപ്പോൾ ഒരു ടൂറിസത്തിന് വേണ്ടി എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ്. നിങ്ങൾക്കത് കൂടുതലായിട്ട് ഇതിനെപ്പറ്റി പഠിക്കണമെങ്കിൽ ഗൂഗിളിൽ കയറി നിന്ന് സെർച്ച് ചെയ്താൽ ഇതിനെപ്പറ്റി വളരെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും.